കാലഘട്ടം. അയാളുടെ ഫേസിൽ എക്സ്പ്രഷൻ കണ്ടോ, കണ്ടത് ദേവിയേട്ടൊക്കെ അല്ലേ. ഫസ്റ്റ് മീറ്റിംഗ് തന്നെ അടിച്ച് അടിയും കിട്ടി. പുതിയ റിയാക്ഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ റിയാക്ഷൻ ചെയ്യാൻ പോകുന്നത് കോമാളി മൂവിയിലെ ആ നെക്സ്റ്റ് സീനാണ്. അപ്പൊ കഴിഞ്ഞ സീനിൽ ഏകദേശം ഹീറോയിന്റെ ഒരു ഇൻട്രോ സീനും കൂടി ഉണ്ടായിരുന്നു. പക്ഷേ ചെറിയൊരു ഇൻട്രോ ആയിരുന്നു അല്ലേ, പെട്ടെന്ന് പെട്ടെന്ന് വന്ന്. അത് കൂടാണ്ട് വന്നതിന് ശേഷം തന്നെ ആ സോങ് ഇല്ലേ, സോങ് വന്നതിന് ഭയങ്കര രസമായിരുന്നു. കണ്ടതായിട്ട് ആ സോങ് ഒഴിച്ചു നിർത്തിയിട്ടുണ്ടെങ്കിൽ കണ്ടതായിട്ട് തോന്നിയില്ല. ആ സോങ് വന്നതും അങ്ങനെയായിരുന്നു. അതായത് ഒരു സ്ഥലത്ത് പോലും ശ്വാസം വിടാൻ പോലും സമയം കൊടുക്കാണ്ടാണ് ആ സോങ് പെട്ടെന്ന് കേറി. ആൻഡ് ആ സോങ്ങിലോട്ട് വന്നതിന് ശേഷം പിന്നെ സോങ്ങിൽ തന്നെ നമ്മള് വൈബ് ആവും. അതിന് ശേഷം ഇനി എന്താ വരാൻ പോലും നമുക്ക് നേരെ സീനിലോട്ട് പോകാം. തുടങ്ങാം, റെഡി. അടുത്ത സ്റ്റേജ് മീറ്റിംഗ് അല്ലേ, അത് പറ്റിയത് മോഡേൺ ഡ്രസ്സിലൊക്കെ തുറന്നു. ഓ കാലഘട്ടം, അയാളുടെ ഫേസിൽ എക്സ്പ്രഷൻ കണ്ടോ, കണ്ടത് ദേവിയേട്ടൊക്കെ അല്ലേ. സെറ്റാക്കി വെച്ചേക്കാണ്. വീശ്യമൊക്കെ കണ്ട ആള് വേറെ തുടങ്ങി. എല്ലാരും അവരവരെ വേല ഫസ്റ്റ് മീറ്റിംഗ് തന്നെ അടിച്ച് അടിയും കിട്ടി. അവരെ നീ അതന്നെയാ പറയുന്നേ. അതാണ് കോമാളി. നീ പബ്ലിക്കലി കോമാളി ആയില്ലേ ഇപ്പൊ. ഓ എല്ലാരും പറഞ്ഞുണി. அசிங்கமல்லே உனக்கு, எனக்கு அசிங்கமா இருக்கு. என்ன வயசாவது உனக்கு, என்ன பொண்ணுக்கு பிள்ளை சுத்திட்டு இருக்க, இல்ல என்னதான் பண்ற? ஒரு வேலைக்கு வரியா சும்மா? ஓ சேர்த்து அவர் வேலைக்கு போறாரு.
അത് പക്ഷെ നന്നായിരുന്നു ആ മറ്റേ ഡയലോഗ് അണ്ണനായതുകൊണ്ടല്ല. അല്ല അവര് ചെറുപ്പം മുതലേ ഉള്ള സംഭവം നമ്മളെ കാണിച്ച് കണക്ട് ചെയ്യിപ്പിച്ച് ജോലിക്കുണ്ട്. പഴയ ഫോട്ടോ ആണ്. ஓ பேங்க் பேங்க் അതാണ് സംഭവം. പഠിച്ചില്ലല്ലോ പിന്നീട് പറ്റില്ലല്ലോ. പക്ഷെ ജയന്റെ നിസ്സഹായാവസ്ഥയും കാണിക്കുന്നു. ആൾക്ക് ഇപ്പോഴും അത് ഇതൊക്കെയാണ് ഭയങ്കര. അതാണ് ഇണ്ടാത്തത്.
അണ്ണനല്ലേ. പട്ടം പുറത്ത് നടന്നിട്ട് இப்ப செலைய பட்டல എന്തായാലും കാരണം എന്തെങ്കിലും കിട്ടിയാൽ മതി എന്നുള്ളൊരു ഇതല്ലേ ഇപ്പോഴും.